ഹലോ വെൽക്കം ബാക്ക് ടു മിസസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ലഞ്ച് വ്ളോഗായിട്ടും ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചട്ടിച്ചോറ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തത്, ഉണ്ടാക്കി വന്നപ്പോൾ ചട്ടിച്ചോറായതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ എണീക്കാനും ചായ കുടിക്കാനൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പം അമ്മ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത് ഇത് ചേനക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചേനയും പച്ചമുളകും പിന്നെ തക്കാളിയാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ മീൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് നമുക്ക് മീൻ അങ്ങനെ കിട്ടലില്ല എന്ന്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് അടുപ്പിച്ച് മീൻ കിട്ടീന് കേട്ടോ. അപ്പോൾ കറിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നുണ്ട്. ഞാൻ ഉപ്പേരിക്കുള്ള ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടിട്ട് ഒരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കും ഇവിടെ അമ്മ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഇത് നമ്മളെ കറിക്കുള്ള തേങ്ങ അരയ്ക്കാനാണ് കേട്ടോ. തേങ്ങ ഉണ്ട്, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ചെറിയ ഉള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഞാനിതാ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്ലീനാക്കി എടുത്തിട്ട് അത് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, എല്ലാവർക്കും അറിയാൻ മതിയാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് രണ്ടും ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കുകയാണ്. പരിപ്പിട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അത്. പരിപ്പ് വേവിച്ചിട്ട് പിന്നെ ചേനയും നേരത്തെ കാണിച്ചിട്ടില്ലേ പച്ചമുളകും തക്കാളിയും അതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികൾ എന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി ഉപ്പുമാണ് കേട്ടോ അമ്മ ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഈ ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളെ കറി ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിൽക്കായിട്ടിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമ്മൾ കറിയിലേക്ക് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാൻ മതിയാവും. പിന്നെ ഈ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്നും ആദ്യം അറിയൂലേനു ഇങ്ങനെ തേങ്ങ കുറേ നേരം വെച്ചിട്ട് തിളപ്പിക്കരുത് എന്നൊക്കെ. എൻ്റെ വിചാരം നല്ലോണം കുക്കായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നേനി. അങ്ങനെ ഫസ്റ്റിലൊക്കെ ഉമ്മ ഇങ്ങനെ കാണിച്ചു തരുമ്പോഴൊക്കെ ഞാൻ പറയും കുറച്ച് നേരം കൂടെ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നു. പിന്നീട് മനസ്സിലായത് തേങ്ങ അധികം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ കറി ഒന്ന് തുള്ളി കഴിഞ്ഞപ്പോൾ അത് ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് വറവിടാൻ വേണ്ടിയിട്ട് പോവാണ്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലും കൂടെ ഇട്ടിട്ടാണ് ഇത് വറവിട്ടെടുക്കണത്. വേഗം തന്നെ ഓരോന്നിൻ്റെ പണി കഴിച്ച് വെക്കണം. എന്നാൽ പിന്നെ ഇനി അതിലേക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വറവിടാനുള്ളതൊക്കെ അവസാനം ഒരുമിച്ചിട്ട് ഇനി ചെയ്തിനേത് എന്നും പറഞ്ഞാൽ നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാന്ന്. അങ്ങനെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്തൊന്നും മീൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ ഉണക്കലും ചെമ്മിപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ മീൻ കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തണല്ലോ. അപ്പം പറഞ്ഞ ഇന്ന് നമുക്ക് ചെമ്മിപ്പൊടി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മിപ്പൊടി. അതിങ്ങനെ ആ വറുത്ത മണം ചിലർക്കൊന്നും ഇഷ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. അത് കഴിക്കാനും വറുത്ത ഉടനെ തന്നെ വെറുതെ എടുത്തിട്ട് കഴിക്കും ഞാൻ, അത്ര ഇഷ്ടമാണ് എനിക്കത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളിയാ ഇത്. മാങ്ങൊന്നുമില്ല, നമ്മൾ സാധാരണ ചമ്മന്തിയാണ് അരക്കണത്. അപ്പോൾ ആ വറവിട്ടിട്ടുള്ള ചട്ടിക്ക് തന്നെ കുറച്ച് ചെമ്മിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ഇത്തിരി ഓയിലുണ്ടേനി കേട്ടോ അതിൽ ആദ്യം തന്നെ. നമ്മൾ നേരത്തെ വറവിട്ടതിൻ്റെ ബാക്കിയുള്ള ഓയിലുണ്ടേനി വെളിച്ചെണ്ണ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അങ്ങനെ ഉപ്പേരിക്കുള്ള ക്യാരറ്റും പിന്നെ പൊട്ടറ്റോയും മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ചെമ്മിപ്പൊടി ചമ്മന്തിയിലേക്കായിട്ട് വേണ്ടത്. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ചെമ്മിപ്പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയായി. നമ്മളവിടെ എങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കൽ, നിങ്ങളവിടെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. പിന്നെ ചിലർ കാണതിൽക്ക് പുളി ചേർക്കും, അതുപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കും. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ദാ ചമ്മന്തി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ വേറെയും കുറേ പണികളുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ച്, അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട്. ഈ കടുകിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ചേർക്കണം കേട്ടോ, കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അത് ഞാൻ മറന്നുപോയി ശരിക്കും. എപ്പോഴും നമ്മൾ ചേർക്കലുണ്ട്, പക്ഷെ എന്താ അറിയില്ല ഞാൻ ഇപ്രാവശ്യം വിട്ടുപോയി. അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല വേറൊരു ടേസ്റ്റ് തന്നെ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടേസ്റ്റ് വരും.
കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും ഇതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട്. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല ഇരുള്ള മുളകാണ്, അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ ഉപ്പേരിക്കൊന്നും നമ്മൾ മല്ലിയില ചേർക്കില്ലല്ലോ, ഞങ്ങളവിടെ ഒന്നും ചേർക്കലില്ല കേട്ടോ. പക്ഷേ ഇതിൽക്ക് നമ്മൾ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും ഇതിന്. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കൂട്ടാന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽക്ക് തേങ്ങയും കുരുമുളകും പിന്നെ ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ മരച്ചെടുക്കാനായിട്ട് പോവാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ആ ചെറിയ മാങ്ങ കിട്ടുന്നുണ്ട്, നല്ല നാരക്കുള്ള ഈമ്പിക്കുടിയ മാങ്ങ എന്നാണ് ഇവിടെ പറയില്ല അതിന്. അപ്പോൾ അത് കുറേ എണ്ണം കിട്ടീന് കേട്ടോ, കുറേ കമ്മി അനിയന്മാരിരുന്നിട്ട് തീർത്തിട്ടുണ്ട്, ആകെ നാലെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതും കൂടെ അവർ തീർക്കുന്നതിൻ്റെ മുന്നേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അങ്ങനെ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഈ വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് നമുക്ക് ആ മഞ്ഞ പാർട്ട് മാത്രം മതി. ഉപ്പേരി കുക്കാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിനി, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിൻ്റെ പാന് വേറൊരു ബേണറിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേനെ കേട്ടോ. മാങ്ങ മുങ്ങിക്കിടക്കണം എന്നാണ് സാധാരണ പറയലുള്ളത്, പക്ഷെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടുന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. ഇത് നമുക്കൊരു 5-6 മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ആ മാങ്ങ നല്ലോണം സോഫ്റ്റായിട്ട് വെന്ത് വരണം. ഉപ്പേരിയൊന്നായപ്പോൾ കറിവേപ്പില ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കറിവേപ്പില തീർന്നത് കണ്ടത്. അപ്പോൾ ഇപ്പം ഞാനത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ബാക്ക് തന്നെ അമ്മ കുറച്ച് കറിവേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാങ്ങയിൽക്കും നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ കറിവേപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണല്ലോ. സംഭവം അത് കഴിച്ചു കഴിഞ്ഞാൽ മൊത്തം ടേസ്റ്റും പോവും, പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഈ കറിയിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാത്തിലേക്കും നമ്മൾ കുറേ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഇത് പിന്നെ അമ്മ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടാക്കാൻ വെച്ചിട്ടുള്ളതാണ്. അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിൽക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കായം തേച്ചിട്ടുള്ള മീനും ഇട്ട് കൊടുത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കാണാനായിട്ട്. പക്ഷേ എന്താണെന്നറിയില്ല, റെക്കോർഡിംഗ് പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് പോയി, ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാവും, നമ്മളെന്തെങ്കിലും കാര്യപ്പെട്ട സംഭവം ചെയ്യുമ്പോഴാവും ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പായിട്ടുണ്ടാവുക. പിന്നെ കഴിയുന്നതാണെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യും. ഇതിപ്പോൾ ഇനി ഇട്ട സ്ഥിതിക്ക് എടുക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എടുത്തിട്ടില്ല. നമ്മളെ മാങ്ങ ഇപ്പം നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങക്ക് നല്ല മധുരം ഉണ്ടേനി, പക്ഷേ കുറച്ചും കൂടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമല്ലോ മധുരം. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്ക് കുറച്ച് തൈര് വേണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അടിപൊളിയാവും. എന്നിട്ട് അത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതാക്കണം, അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. മാങ്ങയിലെ വെള്ളമൊക്കെ ഇങ്ങനെ കുറുകി തുടങ്ങുമ്പോൾ നമുക്കതിൽക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. ശരിക്കും നല്ല മഷി പോലെ അരിയണമെന്നാണ് പറയലേ. ഇപ്പോൾ നമ്മളത് അത്രക്ക് അങ്ങോട്ട് അരിഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ, അപ്പം നല്ല ടേസ്റ്റാവും. പിന്നെ അതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, തേങ്ങ ഒന്ന് ആയി വരുന്നവരെ. ഇത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളയ്ക്കാൻ സമ്മതിക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ തൈര് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവും, അപ്പോൾ ടേസ്റ്റേ പോവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി അടുത്ത പരിപാടി നമ്മളെ മാമ്പഴ പുളിശ്ശേരി വറവിടലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടെ ചേർത്തിട്ട് നമ്മൾ ആക്കിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി കൊയ്ച്ചു കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ, നല്ല രസമുണ്ടാവും ആ വറ്റൽമുളകിൻ്റെ ഉള്ളിൽക്ക് ഈ മാമ്പഴ പുളിശ്ശേരിൻ്റെ സംഭവം കയറിയിട്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ അവിടെ വറ്റൽമുളക് ഇല്ലാതായി പോയി, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. പിന്നെ ഈ മീനും കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ലഞ്ചിൻ്റെ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ് ബാക്കിയുണ്ട്. അത് ഉമ്മയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് പോയിട്ട് കുളിച്ചിട്ട് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടി കറികളൊക്കെ നോക്കിയപ്പോൾ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാനുള്ള എല്ലാ കറികളും ഉണ്ട്. മീൻകറി മാത്രമില്ല, പക്ഷേ സാരമില്ല, നമുക്കുള്ളത് വെച്ചിട്ട് ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാം. ചട്ടിച്ചോറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുട്ട പൊരിച്ചതും പിന്നെ പപ്പടവും അച്ചാറും ഉപ്പിലിട്ടതൊക്കെയാണ്. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കുകയാണ് കേട്ടോ. അപ്പം ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെ കുത്തപ്പം ഉണ്ടാക്കുന്ന ചട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടേനി. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ മുറിച്ചിട്ട് നേരം കളയണ്ട വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കണുള്ളൂ. മുട്ടയിലേക്ക് പച്ചമുളകും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയാണ്. മുട്ട ഉരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ടൻ്റെ മിക്സ് ഇതിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ, കുറച്ചിട്ടിട്ടാൽ മതി. മുട്ട ഉരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവില്ലേ, ഞാൻ ഈ ഫ്ലെയിമിൻ്റെ കണക്കൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ദേഷ്യം വരുന്നുണ്ടാവും. അപ്പം നമ്മൾ ഓംലെറ്റും റെഡിയായി. ഇനി നമുക്ക് ചട്ടിച്ചോറ് സെറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കുഴിയുള്ള ചട്ടി എടുത്തിട്ട് അതിൽക്ക് ആദ്യം കുറച്ച് കറി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മീൻകറിയാണ് ശരിക്കും ഒഴിക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീൻകറി വെച്ചിട്ടുള്ള ആ ചട്ടിയിലാണ് ശരിക്കും ചട്ടിച്ചോറ് ഉണ്ടാക്കുക. ആ കറി എടുത്ത് മാറ്റിയിട്ട് അടിയിൽ കുറച്ച് കറി വെക്കുക, എന്നിട്ട് അതിൽക്ക് ചോറിട്ട് നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഞാൻ പിന്നെ എൻ്റെ ഒരു രസത്തിന് ഒരു പേരിന് ചട്ടിച്ചോറ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ കുത്തപ്പത്തിൻ്റെ ചട്ടിയിൽക്ക് കുറച്ച് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽക്ക് ഒരു രണ്ട് കോരി ചോറിട്ട് കൊടുത്തേണ്. ഞാൻ എൻ്റെ ഒരു ചോറിൻ്റെ അളവാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ കഴിക്കണമെന്ന് വെച്ചാൽ അത്രയും ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കറിയും കൂടെ കൂട്ടിയിട്ട് മിക്സാക്കുക. ഈ ചോറ് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കൂട്ടാനികൾ ഓരോന്നോരോന്നായിട്ട് സൈഡിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാണാൻ കുറച്ച് ഭംഗിയായിക്കോട്ടെ. ആദ്യം ഞാനിപ്പോൾ ഉപ്പേരി വെച്ചിട്ടുണ്ട്. സംഭവം നോക്കിയപ്പോൾ എല്ലാവരും മഞ്ഞക്കളറായിപ്പോയി, ഉണ്ടാക്കിയത് മൊത്തം മഞ്ഞക്കളർ. ഇപ്പോൾ ഈ ഉപ്പേരിയിൽ മാത്രമാണ് കുറച്ചൊരു ക്യാരറ്റിൻ്റെ ആ ഒരു റെഡിഷ് ഓറഞ്ച് കളർ കാണാനുള്ളത്, ബാക്കിയെല്ലാം മഞ്ഞ ആയിട്ടാണ് നിൽക്കണേ. പിന്നെ നമ്മൾ മീൻ പൊരിച്ചതുണ്ട്, മീൻ പൊരിച്ചതും ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം മഞ്ഞേനു. ഇനി ചമ്മന്തി, മാമ്പഴ പുളിശ്ശേരി, മീൻ, പിന്നെ ഞാൻ ഉപ്പിലിട്ടിട്ടുള്ള ഒരു മുളക് വെച്ചിട്ടുണ്ട്. അതുപോലെ അച്ചാറും എടുത്തിട്ടുണ്ട്. അച്ചാറെടുക്കാനുള്ള മെയിൻ ഉദ്ദേശം ഒരു റെഡിഷ് കളർ വന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പപ്പടും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ചട്ടിച്ചോറിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഒരു മഞ്ഞക്കളറായിപ്പോയി, ഒരു മഞ്ഞ ചട്ടിച്ചോറാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ റെഡിയാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ വയനിങ്ങനെ വെള്ളം വരുവേനു, അത്രയും രസമുണ്ട് കാണാൻ. പിന്നെ അതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടെ അടിച്ചിട്ട് ഒരു രക്ഷയില്ലേനി. ആ ഒരു പീസ് മുട്ടയും മീനും പിന്നെ ഉപ്പേരിയും അച്ചാറും ഉപ്പിലിട്ട മുളകും എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതെല്ലാം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം സിമ്പിളാണ്, അധികം പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. പിന്നെ നമുക്ക് നാളെയും ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടാവും. ഇൻഷാല്ലാ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നറിയാം. ഞാൻ കഴിയുന്ന അത്രയും അപ്ലോഡ് ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത്. എന്തായാലും വരണം കേട്ടോ.